നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് പ്രധാനമായും ഉണ്ടാകുന്നത് ഈ പരിപാടിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ പോകും ഏതൊക്കെ നേതാക്കൾ പോകും തുടങ്ങിയ ചർച്ചകളാണ് പ്രധാനമായും ഉണ്ടാകുന്നത് ഒപ്പം സാംസ്കാരികമായ ഭക്തിനിർഭരമായ സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നുണ്ട് ചില അത്ഭുതാവഹമായ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് കാശിയിൽ നിന്ന് രണ്ട് മുസ്ലിം വനിതകൾ രാമ ദീപവുമായി അയോധ്യയിലേക്ക് പോകുന്ന വാർത്ത നേരത്തെ മറനാടൻ ദേവി സംപ്രേഷണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീരാമ ഭഗവാന് സ്വർണ പാതുകങ്ങൾ സ്വർണ ചെരുപ്പുകൾ സമർപ്പിക്കാൻ എണ്ണായിരം കിലോമീറ്റർ കാൽനട യാത്ര നടത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇത് ഹൈദരാബാദിൽ നിന്നുള്ള അറുപത്തിനാലുകാരനായ ചള്ള ശ്രീനിവാസ ശാസ്ത്രി എന്ന വ്യക്തിയാണ് ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണ പാതകങ്ങളുമായി കാൽനട യാത്ര നടത്തുന്നത് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം കടുത്ത രാമഭക്തനാണ് എന്ന് പറയുന്നു നേരത്തെ അഞ്ച് വെള്ളി ഇഷ്ടികകൾ രാമക്ഷേത്രത്തിനായി അദ്ദേഹം സംഭാവന നൽകിയിരുന്നു സ്വർണ പാതകങ്ങൾ ശിരസിൽ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അയോധ്യയിൽ എത്തിയ ശേഷം പാതകങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു തൻ്റെ അച്ഛൻ അയോധ്യയിലെ കർസേവയിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ഹനുമാന്റെ കടുത്ത ഭക്തനായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം ഇല്ലാതായതിനാൽ ആ ആഗ്രഹം നിറവേറ്റാൻ താൻ തീരുമാനിച്ചതായും ശാസ്ത്രി പറയുന്നു ഒഡീഷയിലെ പുരി മഹാരാഷ്ട്രയിലെ ത്രയമ്പക് ഗുജറാത്തിലെ ദ്വാരക തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച ശാസ്ത്രി പത്ത് ദിവസത്തിനുള്ളിൽ അയോധ്യയിൽ എത്തിച്ചേരാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അയോധ്യയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ മാത്രം അകലെയാണ് അദ്ദേഹം യാത്രയിൽ മറ്റ് അഞ്ചുപേരും ശാസ്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ശ്രീരാമൻ ജനിച്ച പുണ്യസ്ഥലത്ത് ശേഷിക്കുന്ന കാലം ചെലവഴിക്കാനാണ് ശ്രീനിവാസ ശാസ്ത്രിയുടെ തീരുമാനം അതിനായി അവിടെ ഒരു വീട് നിർമ്മിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ അതുടൻ പൂർത്തിയാവും എന്നാണ് ശാസ്ത്രി പറയുന്നത് അയോധ്യ ഭാഗ്യനഗർ സീതാരാമ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ശാസ്ത്രി ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു ഒപ്പം പ്രാണപ്രതിഷ്ഠാ ചടങ്ങും നടക്കും ഉദ്ഘാടനത്തിന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആറായിരത്തിൽ പരം ക്ഷണക്കത്തുകളാണ് ഇതുവരെ അയച്ചിരിക്കുന്നത് അസാധാരണ ക്ഷണം എന്നാണ് കത്തിൽ പറയുന്നത് രാംലല്ലയെ അതായത് ബാലരൂപത്തിലുള്ള ശ്രീരാമനെ എല്ലാ മഹത്വങ്ങളോടെയും ദർശിക്കാൻ ഭക്തരെ സ്വാഗതം ചെയ്യുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വർഷത്തിന് ശേഷം നടക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കത്തിൽ പറയുന്നു പ്രാണപ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യഗോപാൽ ദാസ് എന്നിവർ ശ്രീകോവിലിൽ സന്നിഹിതരായിരിക്കും എന്നാണ് ട്രസ്റ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്